സംഗീത അവിടെ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ ജെന്നിഫർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ അങ്ങോട്ട് വന്നോളാം, അവളുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. പോലീസിൽ ഒരു കാരണവശാലും എത്തരുത്. ഡാഡിയും സച്ചിനും ഇതൊന്നും അറിയരുത്. അവിടെ മലയാളി അസോസിയേഷനുമായി ഒന്ന് ബന്ധപ്പെടണം. ഞാൻ അവളുടെ പഴയൊരു ഫോട്ടോ തനിക്ക് സെൻഡ് ചെയ്ത് തരാം. താൻ സെൻഡ് ചെയ്തോ, ഞാൻ അന്വേഷിക്കാം. താങ്ക് യു ജെന്നിഫർ, ഞാൻ ഇപ്പം തന്നെ അയക്കാം. നീ വിളിക്കണം, ഓക്കെ? ഹലോ മനോജ് കുമാർ, പറയൂ. സാർ, എല്ലാം ഓക്കെ. നാളെ പണം തരാമെന്നാണ് സേട്ട് പറഞ്ഞിരിക്കുന്നത്. ഒക്കെ രഹസ്യമായിരിക്കണം. നമ്മുടെ നീക്കങ്ങൾ മറ്റാരും അറിയരുത്. സാർ, നമ്മുടെ ആൾക്കാരിൽ ചിലർ അയാളുടെ പരിചയക്കാരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. യെസ് സാർ. നാളെ അയാൾ പറഞ്ഞ സമയത്ത് താൻ ചെല്ലുന്നു, തെളിവുകൾ സഹിതം അയാളെ പൂട്ടുന്നു. സാർ, റെയ്ഡ് നടത്തി രേഖകളൊക്കെ പിടിച്ചെടുക്കണം. അയാൾ ഇതുവരെ നടത്തിയ ഇടപാടുകൾ കണ്ടെത്തണം. അയാളുടെ കണ്ണിയിൽ ഒരുത്തനെയും വിടരുത്. അയാൾ മാത്രമല്ല, അയാളുമായി കള്ളപ്പണ ഇടപാട് നടത്തിയ എല്ലാവരും കുറ്റക്കാരാണ്. ഒരുത്തനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. യെസ് സാർ. നമുക്കിന്ന് വൈകുന്നേരം തന്നെ മീറ്റ് ചെയ്യണം. പ്ലാൻ എങ്ങനെ വേണമെന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഓക്കെ സാർ. ഈ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇത്രയും കാശ് സച്ചിൻ റിസോർട്ടിന് വേണ്ടി ഇറക്കിയിട്ടില്ലേ? അവനൊരു ആവശ്യം വന്നു, അതിന് നമ്മൾ ആധാരം പണയം വെച്ച് സഹായിക്കുന്നു, അത്ര തന്നെ. ആദ്യം എനിക്കും മടിയുണ്ടായിരുന്നു, വേറെ വഴിയില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാ. ആധാരം വാങ്ങിക്കാൻ സച്ചിൻ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ആധാരം പണയം വെച്ച് മാക്സിമം കാശ് നമ്മൾ തന്നെ എടുത്തിട്ടില്ലേ? ഇതിലും കൂടുതൽ കിട്ടുമോ സച്ചിൻ? സച്ചിൻ വലിയ ബിസിനസ്സുകാരനല്ലേ, ചില ബാങ്കുകളിൽ സ്വാധീനമുണ്ട്. സച്ചിൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ബാങ്കുകൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ആധാരം മാത്രമായിരിക്കില്ലല്ലോ പണയപ്പെടുത്തുന്നത്, വേറെ സെക്യൂരിറ്റി ഉണ്ടാവും. മോളെ, എത്രയും പെട്ടെന്ന് ഈ ആധാരം തിരിച്ചെടുത്തു തരാൻ പറയണം സച്ചിനോട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടച്ച. സച്ചിൻ വരാന്ന് പറഞ്ഞിട്ട് അനുപമയാണോ വിട്ടത്? അതുമാത്രമല്ല, ഈ പെണ്ണെന്താ ഓട്ടോയിൽ വന്നേക്കുന്നേ? പാപ്പരായവര്. ആധാരം വാങ്ങിക്കാൻ സച്ചിൻ വരുമെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ അതിനു വേണ്ടി വന്നതല്ല മാഡം, എനിക്ക് പേടിയാവുന്നു. ധനപാലൻ സി ഐ എന്റെ പുറകെ തന്നെ ഉണ്ട്. എന്റെ കുടുംബം അയാളെ തകർക്കും. ഇത് അവൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ. അവൻ നിന്റെ പുറകെ ഉണ്ടോ? ധനപാലൻ നിങ്ങളുടെ വീട്ടിൽ വന്നോ? വന്നു. വിനീത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു, എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം വന്നത് സച്ചിൻ കണ്ടു. ഒരുവിധം
കള്ളം പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ടത്. ഇപ്പൊ അയാള് വീണ്ടും എന്നെ വിളിച്ചു. വിനീത് ലണ്ടനിലുണ്ട്, നിന്റെ അച്ഛൻ ലണ്ടനിലില്ലേ, അതുവഴി പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അറിയില്ലെങ്കിൽ അന്വേഷിക്കാൻ അദ്ദേഹം ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിച്ചു. വിനീത് ലണ്ടനിലുണ്ടെന്ന് ധനപാലൻ അറിഞ്ഞതായിട്ട് നിന്നോട് പറഞ്ഞു. പറഞ്ഞു മാഡം. ധനപാലന്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ട്. വിനീത് ലണ്ടനിലുണ്ടെന്ന് ധനപാലൻ അറിഞ്ഞാൽ അവളെവിടെയാണെങ്കിലും കണ്ടെത്തിയിരിക്കും. അവൻ അവളെ കണ്ടെത്തിയാൽ നിനക്ക് മാത്രമല്ല പ്രശ്നം, എന്നെ ജയിലിൽ കയറ്റാനും അത് മതി അവർക്ക്. സച്ചിനൊക്കെ അറിയുന്നതോടെ എല്ലാം തകരും, എന്റെ കുടുംബജീവിതം ഇല്ലാതാകും. മാഡം, ആധാരം കിട്ടിയല്ലോ അല്ലേ? കിട്ടി. ഞാൻ സച്ചിനെ വെയിറ്റ് ചെയ്യാറു. എന്റെ അമ്മ സൂരജിന് ഇഷ്ടദാനമായി നൽകിയ സ്ഥലമാണ് ഇത്. ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്തു തരണം. തീർച്ചയായും. എനിക്കിത് തിരിച്ചെടുത്ത് തരാതിരിക്കാൻ പറ്റുമോ? എന്റെ വലിയൊരു തുക ഈ ലാൻഡിൽ നിക്ഷേപിച്ചിരിക്കല്ലേ. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പാർട്ണർഷിപ്പ് ഒഴിഞ്ഞിട്ടില്ല, റിസോർട്ടിന്റെ പണി നിർത്തിയില്ല. എന്റെ മുഴുവൻ സ്ഥാപനങ്ങൾ ഇല്ലാതായാലും ഈ റിസോർട്ടിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. അതാ ഒരു ആശ്വാസം. എന്റെ കുഞ്ഞിന്റെ സ്വപ്നം അത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പെട്ടെന്ന് തന്നെ കാശ് റെഡിയാക്കി ലണ്ടനിലേക്ക് അയക്കണം. നന്ദിയുണ്ട് മാഡം. ഈ കുടുംബത്തോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. സച്ചിൻ, ആധാരം പണയപ്പെടുത്തുന്നത് നിയമപരമായി അംഗീകാരമുള്ള ബാങ്കിൽ തന്നെ ആവണം. ഓഫ് കോഴ്സ്. എനിക്ക് നിയമപരമായി അംഗീകാരമില്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളുമായി ഒരിടപാടുമില്ല. മറ്റ് ബിസിനസ്സുകാരെ പോലെ അല്ല ഞാൻ. നേരെ വാ, നേരെ പോ, അതാ എൻ്റെ പോളിസി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അല്ല, എന്താ അനുപമം? അനുപമയെ കൂട്ടിയില്ല, അവൾ വീട്ടിലുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരും. ശരി ശരി. അല്ല, ഞാൻ പഠിച്ചു നിന്റെ ഇപ്പൊ എല്ലാം കൂടെ പൊട്ടിച്ചടങ്ങി. അല്ല അനുപമ, അയ്യോ എന്റെ സ്മൃതി, സച്ചിനെ കണ്ടിട്ട് മാറി നിന്നതാ. നീ ഇപ്പൊ എല്ലാം നശിപ്പിച്ചേനെ. നീ ചെല്ലും മുകളിലേക്ക്. അല്ലച്ചാ, ഞാൻ നോക്കിയപ്പോ അനുപമ. മോളെ നീ ഒരു കാര്യം ചെയ്യാം,
അടുക്കള ചെന്ന് കടുപ്പത്തിൽ അച്ഛനോട് ചായ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ശരിയല്ലേ? ധനപാലൻ വിനീതയെ കയ്യോട് പിടികൂടുന്നു ചേട്ടാ. പെണ്ണ് കുടുങ്ങുവോ? ഓരോന്ന് നല്ല വഴിയിലേക്ക് വരുന്നു സന്തോഷിച്ചിരിക്കുന്നു. ഇത് വീണ്ടും എന്റെ കുഞ്ഞിനെ ജയിലിൽ കയറ്റി അവൻ അടങ്ങും. അനുപമയോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അല്ല, നീ എങ്ങനെ ഇതിനകത്ത് വന്നു? കരയുന്നോ? നിന്റെ വീട്ടിൽ കരയാ സ്ഥലമൊന്നുമില്ലേ? ഇപ്പൊ പേടിച്ച് മരിച്ചേനെ ഞാൻ. മീനാക്ഷി, നീ ചെല്ല്. ഓ, അത് ശരി. അപ്പൊ ദീപ്തി കേട്ടിരുത്തിയതാണല്ലേ ഇവിടെ? അല്ല, എന്തോ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോ ആ പ്രശ്നം തൽക്കാലം നീ അറിയണ്ട. ചെല്ല്. അനുപമ, വിനീത ലണ്ടനിലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. പക്ഷേ ധനപാലൻ എങ്ങനെ അത് അറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം അവളെ അന്വേഷിച്ച് നടക്കുവാണ് മാഡം. അദ്ദേഹം വിനീതെ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനു മുൻപേ വിനീതെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. നോക്കാം ആരവളെ ആദ്യം കണ്ടെത്തുമെന്ന്. കഷ്ടകാലോ കുടുംബത്തിനിപ്പോ. ലണ്ടനിൽ ഡാഡിയുടെ ബിസിനസ് പെട്ടെന്ന് തകർന്നു. ഡാഡി ജയിലിലായി. ഇറക്കുമതി ചെയ്ത ഫുഡ് പ്രോഡക്ട്സിൽ ആരോ മായം കലർത്തി ചതിച്ചതാ ഡാഡിയെ. ഡാഡിക്ക് ബിസിനസ്സിൽ ശത്രുക്കളില്ലായിരുന്നു അവിടെ. ആരാ ചതിച്ചെന്ന് ഇപ്പോഴും അറിയില്ല. ഞങ്ങളുടെ എല്ലാ സമ്പത്തും ഡാഡിയെ പുറത്തിറക്കാനായി വേണ്ടിവരും. 400 കോടിയാ നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുന്നത്. സാമ്പത്തികമായി ഞങ്ങൾ പാപ്പരാകും, ഒക്കെ തകരും. അതിനിടയിലാ ഇത്. സച്ചിനൊക്കെ അറിയുന്നതോടെ എന്റെ കുടുംബജീവിതം തകരും. ആത്മഹത്യ ചെയ്യുക എനിക്കിനി മാർഗമുള്ളൂ. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ അനുപമ ധൈര്യമായിട്ടിരിക്കുക. ഇനി ധനപാലൻ നിന്നെ ശല്യപ്പെടുത്തില്ല, അത് ഞാൻ നോക്കിക്കോളാം. വിനീതയെ ഒരിക്കലും ധനപാലൻ കണ്ടെത്താൻ പോകുന്നില്ല. അതിനു മുൻപേ ഞാൻ അവളെ കണ്ടെത്തും. അനുപമയുടെ കുടുംബജീവിതത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. താൻ ധൈര്യമായിട്ട് പോകും. വിനീത ലണ്ടനിലുണ്ട്. അനുപമയുടെ അച്ഛൻ കൃഷ്ണകുമാർ സാറിന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ വിനീതയായിരിക്കും. വിനീത പ്രതികാരം ചെയ്യാൻ തുടങ്ങിയോ?
ഇതിൽ ഒരു ആധാരം നിങ്ങളുടെ പേരിൽ അല്ല അല്ലേ? സൂരജ് ഇതാരാ? എൻ്റെ ഒരു ഫ്രണ്ടാ. ഈ സ്ഥലത്ത് ഞങ്ങൾ റിസോർട്ട് പണിയുന്നുണ്ട്. ഞാനതിൻ്റെ പാർട്ണറാണ്. ആ, അദ്ദേഹം പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ചികിത്സയിലായതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. സാരമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്യാഷ് റെഡിയാ. തിരിച്ചടവ് കാലാവധി, പലിശ എത്ര, ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അടവു തെറ്റിക്കരുത്. കാലാവധിക്ക് മുതലും പലിശയും തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾ പണയപ്പെടുത്തിയതൊക്കെ എന്റേതാകും. അതും മറക്കരുത്. അറിയാം സർ, തൽക്കാലത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കരകയറാൻ പറ്റും, ഇതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ക്യാഷ് വാങ്ങിച്ചോളൂ. താങ്ക് യു സർ. രാകേഷ് സാർ, സർ ഇയാൾക്ക് കാസ് കൊടുക്കൂ. വരൂ സർ, പ്ലീസ് കണ. ഒരു മിനിറ്റ്, ക്യാഷ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, പോലീസ് ചെക്കിങ്ങിൽ പെടരുത്. ഒന്ന് രണ്ടും അല്ല, 150 കോടിയാ. ശ്രദ്ധിച്ചോളാം സർ. ഇതൊന്നും അവന് തിരിച്ചെടുക്കാൻ കഴിയില്ല. പലിശ തന്ന് അവൻ പാപ്പറാകും. ഈ സേട്ടുവന്റെ കയ്യിൽ വന്നിട്ടുള്ളതൊന്നും ഇതുവരെ തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. വിനീത് ലണ്ടനിൽ പോയത് അനുപമയുടെ അച്ഛനെ ലക്ഷ്യം വെച്ചായിരിക്കും. ഹോളിവുഡ് സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് സ്വയം സ്വീകരിച്ച് അവളെപ്പോലെ പ്രതികാരം ചെയ്യാനായിരിക്കും വിനീതയുടെ ലക്ഷ്യം. മനോരോഗത്തിന് ചികിത്സ തേടിയിട്ടുണ്ട് വിനീത. ആരെ വകവരുത്തിയാലും നിയമത്തിന് മുന്നിൽ രക്ഷപ്പെടാൻ അതൊരു പഴുതാണ്. പ്രതികാരമാണ് അവളുടെ ലക്ഷ്യമെങ്കിൽ ഇത്രയും വർഷം അവൾ എന്തിന് കാത്തുനിന്നു? പ്രതികാരം ചെയ്യാനുള്ള ആത്മബലവും സാമ്പത്തിക ബലവും കൈവരിക്കാനായി കാത്തിരുന്നതാവും അവൾ. അതെ, അവളുടെ ലക്ഷ്യം പ്രതികാരം തന്നെയാണ്. സേട്ടുവിൻ്റെ അടുത്ത് എല്ലാ രേഖകളും പണയപ്പെടുത്തി. സൂരജിൻ്റെ റിസോർട്ടിൻ്റെതടക്കം ക്യാഷ് ലണ്ടനിലേക്ക് അയക്കുകയും ചെയ്തു കുഴൽപ്പണമായിട്ട്. മറ്റു മാർഗമൊന്നുമില്ലല്ലോ. തൻ്റെ ഡാഡിയാണ് ലണ്ടനിലെ ജയിലിൽ കിടക്കുന്നത്. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. കൈവിട്ട കളിയാണ് ഞാൻ കളിച്ചിരിക്കുന്നത്. എൻ്റെ ഭാവിയെക്കുറിച്ച് പോലും ഞാൻ ഓർത്തിട്ടില്ല. നിന്റെ ഡാഡി രക്ഷപ്പെടട്ടെ എന്ന് കരുതി. ഇത്രയൊക്കെ ആയിട്ടും നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒന്നും വേണ്ട, ധൈര്യം തരുന്ന സാന്ത്വനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അനു, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അതിന് കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് കാരണം? എന്ത് കാരണമുള്ളത് നീ പറ. ഹലോ ജെന്നിഫർ, ഞാൻ ക്യാഷ് അയച്ചിട്ടുണ്ട്. തനിക്ക് അവിടെ ക്യാഷ് എത്തിക്കുന്ന ആളിൻ്റെ കോഡ് നമ്പറും എത്ര ക്യാഷ് അയച്ചിട്ടുണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
മെസ്സേജ് കിട്ടി സച്ചിൻ സർ, അത് പറയാനാ ഞാൻ വിളിച്ച. പിന്നെ ഇവിടുത്തെ ബാലൻസ് ഒക്കെ കൂട്ടി മൊത്തം എത്ര വരുമെന്നൊന്ന് നോക്കണം. കൃഷ്ണകുമാർ സാറിന് പുറത്തിറക്കിയേ പറ്റൂ. അതിനാണല്ലോ ഈ സാഹസം. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നാളെ രാവിലെ പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ ഞാൻ ലണ്ടനിലെത്തും. നമുക്ക് അവിടെ കാണാം. ഓക്കെ ഓക്കെ സർ. ഇത്രയും വലിയ ഇടപാടുകൾ നടത്തിയത് രണ്ടുപേരാണ്. ഒന്ന് മിസ്റ്റർ സച്ചിൻ, മറ്റേത് മിസ്റ്റർ സൂരജ്. ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല സൂരജിന്. ജയിലിൽ കിടക്കേണ്ടി വരും കുറെ വർഷങ്ങൾ. ചികിത്സയല്ല അദ്ദേഹം, എങ്ങനെയല്ലേ രക്ഷിച്ചേ പറ്റൂ സബർ? അറസ്റ്റ് ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞു.